മലയാള സാഹിത്യ നിരൂപകരിൽ പ്രമുഖനാണ് കുട്ടിക്കൃഷ്ണമാരാവ് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട്ട് കിഴക്കേമാരാത്ത് ലക്ഷ്മി വാരസ്യാരുടെയും കൃഷ്ണമാരാരുടെയും മകനായി ആയിരത്തി തൊള്ളായിരം ജൂൺ പതിനാലിന് കുട്ടിക്കൃഷ്ണമാരാവ് ജനിച്ചു സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായിരുന്നു അദ്ദേഹം തുടർന്ന് വള്ളത്തോളിൻ്റെ സെക്രട്ടറിയായി ഒടുവിൽ മാതൃഭൂമിയിൽ ചീഫ് പ്രൂഫ് റീഡർ ആയിരുന്നു പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് സാഹിത്യ ശിരോമണി പരീക്ഷ ജയിച്ച മാരാർ സാഹിത്യ വിമർശന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മറ്റുള്ളവർ പാശ്ചാത്യ നിരൂപണ മാർഗത്തെ അനുകരിച്ചപ്പോൾ എതിരാളികളുടെ പോലും അംഗീകാരം ഏറ്റുവാങ്ങി പൗരസ്ത്യ നിരൂപണ മാർഗത്തിൽ അദ്ദേഹം മുന്നേറി കാവ്യമർമ്മങ്ങളെ തൊട്ടുണർത്തി കൃതിയുടെ ആത്മാവിലേക്ക് കലാകുശലതയോടെ കടന്നു ചെല്ലാനാണ് മാര സന്നദ്ധനായത് സാഹിത്യ സൗന്ദര്യശാസ്ത്രത്തിന്റെ മൗലിക തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടേ അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചുള്ളൂ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ആധുനിക വീക്ഷണവുമായി സമന്വയിപ്പിക്കുവാൻ മാരാർ പ്രദർശിപ്പിച്ച ധൈക്ഷണിക സ്വാതന്ത്ര്യം എടുത്തു പറയേണ്ടതുണ്ട് വിപുലമായ കാവ്യ ശിക്ഷണത്തിലൂടെ തൻ്റെ ചിന്തയ്ക്ക് മൂർച്ചയും തെളിച്ചവും വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു കൃതികളുടെ കാവ്യാത്മകമായ അന്തസത്ത കണ്ടെത്താനുള്ള സൂക്ഷ്മബോധം വിട്ടുവീഴ്ചയില്ലാത്ത അഭിപ്രായം ശക്തിയും മൂർച്ചയും ഒത്തിണങ്ങിയ ഭാഷ പഴമയെയും പുതുമയെയും ഇണക്കി ചേർക്കാനുള്ള അസാധാരണ വൈഭവം എല്ലാം മാരാരുടെ സവിശേഷതകളാണ് ശാശ്വത ജീവിത മൂല്യങ്ങൾ കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണം പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും കാലിക പ്രവണതകൾക്കും അപ്പുറം ചെന്നെത്തുന്നു കല കലയ്ക്ക് വേണ്ടി എന്ന അദ്ദേഹത്തിന്റെ ആശയം ചെന്നെത്തുന്നത് കല ജീവിതത്തിന്റെ സാന്ദ്രീകൃതമായ ക്രിയാംശം എന്നിടത്താണ് കല ജീവിതം തന്നെയാണ് ആ നിലയിൽ കല ജീവിതത്തിന് വേണ്ടി എന്ന് പ്രത്യേകം വാദിക്കേണ്ടതില്ല എന്ന് തല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സാഹിത്യത്തിൽ ജീവിത ഗന്ധിയായ സൗന്ദര്യ ബോധവും മാനവിക ദിശാബോധവും വളർത്തിയെടുക്കുവാൻ മാരാരുടെ വിമർശന പ്രതിഭയ്ക്ക് സാധിച്ചു ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിനും ആധ്യാത്മികതയ്ക്കും ആധുനിക ജീവിതത്തിന്റെ ചലനാത്മക അന്തരീക്ഷത്തിൽ പുതിയ ഭാഷ്യം ചമയ്ക്കാൻ മാരാരുടെ പ്രതിഭാശക്തിക്ക് സാധിച്ചു ഭാരത പര്യടനം എന്ന ഗ്രന്ഥം അതിനുദാഹരണമാണ് വ്യാസ മഹാഭാരതത്തിലെ വിവിധ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മനഃശാസ്ത്രപരവും യുക്തിസഹവുമായി നിരൂപണം ചെയ്യുന്ന പഠനാത്മക കൃതിയാണിത് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ ആന്തരിക ശക്തിയും ബാഹ്യശോഭയും ഒത്തുചേർന്ന ചിന്താധന്യമായ ഭാഷാശൈലിയാണ് മാരാരുടേത് മലയാള ശൈലി സാഹിത്യവിദ്യ രാജാങ്കണം സാഹിത്യ സല്ലാപം കൈവിളക്ക് ഋഷിപ്രസാദം ഹാസസാഹിത്യം ചർച്ചായോഗം ദന്തഗോപുരം വൃത്തശില്പം സാഹിത്യഭൂഷണം കൈവിളക്ക് തുടങ്ങി ഇരുപതിലേറെ സാഹിത്യ വിമർശന കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം കല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് അദ്ദേഹം അന്തരിച്ചു